കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. ജനിതക രോഗങ്ങൾ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും നടപടികൾ വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കൗൺസിൽ നേതൃത്വത്തിൽ ജനിതക രക്തവൈകല്യ ദിന റാലി സംഘടിപ്പിച്ചു. തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, ഫാങ്കോഡി അനീമിയ പോലുള്ള മാരക രക്തവൈകല്യ രോഗങ്ങൾ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഫലപ്രദവും അടിയന്തരവുമായ നടപടി വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി ആവശ്യപ്പെട്ടു. കൗൺസിൽ സംഘടിപ്പിച്ച ജനിതക രക്തവൈകല്യ ദിന റാലി മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തജനി രോഗികൾക്കിടയിൽ സമാശ്വാസം പോലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാണിക്കുന്ന കടുത്ത വിവേചനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒ പി ടിക്കറ്റ് ഫീസ് ഉൾപ്പെടെ ചികിത്സാ ഫീസ് തിരിച്ചുകൊണ്ടുവരുന്നതും രക്തജന്യ രോഗികളുടെ രക്തം പരിശോധനയ്ക്ക് ചാർജ് ഈടാക്കുന്നതും ആരോഗ്യ മേഖലയെ കാൽ നൂറ്റാണ്ട് പിറകിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയാണ്. രണ്ട് പതിറ്റാണ്ട് മുമ്പ് രക്തജന്യ രോഗികൾ സമരം ചെയ്ത് അവസാനിപ്പിച്ച നടപടിയെയാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ കെ എസ് പൃഥ്വിരാജ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി എ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. എ പി അബ്ദുൽ നസീർ, ഹസ്ന എഫ് എസ്, സുബീഷ് കല്ലംപാറ, കബീർ അഹമ്മദ് കുമ്പള, അചിനത്, സാജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി എം കെ സജ്ജന സ്വാഗതവും മുഹമ്മദ് അജ്മൽ ഒളവണ്ണ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹെമറ്റോളജി കേന്ദ്രം അനുവദിക്കുക, ജനിതക രക്തരോഗികൾക്ക് ജീൻ തെറാപ്പി ചികിത്സ ലഭ്യമാക്കുക, സ്ഥായിയായ രക്തരോഗികൾക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു റാലി നടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് യോഗം ചേർന്നു. ഡോക്ടർ